പർവാത്മായി കേളപ്പൻ നദിയാർ ഉണ്ടായിരുന്നു. കേരള ഗാന്ധി കേളപ്പനോടൊപ്പം കെ ടി കേശവൻ ഉണ്ടായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ശ്രീ കൃഷ്ണപിള്ളിയും അതുപോലെ എ കെ ഗോപാലനും അടക്കമുള്ള ആളുകൾ അത് കോൺഗ്രസിന്റെ കർമ്മധീരായ ദേശീയ പ്രസ്ഥാനത്തിലെ പടനായകന്മാരായിരുന്നു. അവരും ഉണ്ടായിരുന്നു ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അവരെല്ലാം തന്നെ ചേർന്നുകൊണ്ടാണ് ഈ രാജ്യത്ത് നവോത്ഥാന പ്രക്രിയയുമായിക്കൊണ്ട് ജാതിയുടെ മതിലുകൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമരവുമായിട്ട് അന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. ചരിത്രം നിഷേധിക്കാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയത്തോടെ ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. ഈ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഭീകരമായ അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സി പി ഐ എമ്മിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം മറച്ചു വെക്കാൻ ഞാൻ പറയട്ടെ. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എല്ലാ അർത്ഥത്തിലും ഒരു മതനിരപേക്ഷയുടെ അടുത്തേ പ്രസ്ഥാനമായിരിക്കണം. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിഭാഗീയതക്കെതിരെക്കൊണ്ട് അത് ജാതിയുടേതാകട്ടെ, മതത്തിൻ്റെതാകട്ടെ, സമുദായത്തിൻ്റെതാകട്ടെ, ആ വിഭാഗത്തെ തട്ടിമാറ്റി കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്, കരകളഞ്ഞാശയമുള്ള പ്രസ്ഥാനമായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനമെന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ തത്വം കൂടെയൊക്കെ നിരാകരിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബഹുമാന്യരായ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ദുഃഖത്തോടുകൂടി ഞാൻ പറയട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ശ്രീ ടി കെ മാധവനെയും ബാരിസ്റ്റർ ഞാൻ പറയുന്ന ജോർജ് ജോസഫിനെയും മാറ്റിയെടുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജാതിയുടെ മതിലുകൾ തച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആരാണ്? ഈ നാട്ടിലെ സമർത്ഥരായിട്ടുള്ള ആളുകളായിരുന്നു സമർത്ഥ മുമ്പിലായിരുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നായർ ജാഥ നടത്തിക്കൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഈ നാട്ടിൽ നയിച്ചത് മന്ദത്ത് പത്മാവല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഈ നേതാക്കന്മാരിൽ ഭൂരിഭാഗം ആളുകളും ഈ നാട്ടിലെ നമുക്കറിയാവുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഉറക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മനസ്സൊക്കെ തന്നെ ഇടതുപക്ഷ വീക്ഷണമുടൽ മനസ്സായിരുന്നു എന്ന കാര്യം നമ്മൾ ഉറക്കേണ്ടതായിട്ടുണ്ട്. ചുവന്ന കൊടി പിടിച്ചാൽ മാത്രമേ ഇടതുപക്ഷ വികാരമുണ്ടാകുമെന്ന് പറയുന്ന മൗഢ്യങ്ങൾ മാറ്റണം. അവരെപ്പോലെ വിപ്ലവകരകൾ, അവരെപ്പോലെ സാമൂഹികമായ അവബോധമുള്ളവരായിട്ട് ചരിത്രത്തെ എത്ര നേരം കാണാൻ സാധിക്കും? അത്രയേറെ പ്രതിബദ്ധതയോടുകൂടിയാണ് ആ സമരമുഖത്ത് അവരൊക്കെ നിലനിൽപ്പിടുത്തി ഉറക്കേണ്ടതായിട്ടുണ്ട്. അവരാണ് ഈ രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാക്കിയത്. ആ നവോത്ഥാന പ്രക്രിയ മുഴുവൻ തകർത്തുകൊണ്ടാണ് അങ്ങ് ഈ സംസ്ഥാനത്ത് യാതൊരു പ്രകോപനമില്ലാത്ത സമയത്താണ് അങ്ങൊരു മതിൽ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. ആ മതിൽ ആർക്ക് വേണ്ടിയാണ് കെട്ടിയത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ആ മതിൽ കെട്ടിയത്? സാമൂഹ്യമായ ഉച്ചദേശത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മതിലാണെങ്കിൽ ആ മതിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വേണ്ടേ? അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വേണ്ടേ? അവർ നൽകിയ സംഭാവന നിരാകരിക്കാൻ സാധിക്കുമോ? ആർക്കും നിരാകരിക്കാൻ സാധ്യമല്ല. അവരെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സമരം നടത്തി നിർക്കേണ്ടതായിട്ടുണ്ട്. മഹിളകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞ സമരത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട മഹിളകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ മതിൽ നിർമ്മിക്കാൻ വേണ്ടി പോയില്ല? ഈ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടതായതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ രാജ്യത്തെ മതിലുകളില്ലാത്തൊരു സമൂഹം അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ മതിലുകളും ഉച്ചനീചത്വങ്ങളുടെ അതുപോലെ അവസരമായ അസമത്വത്തിൻ്റെ ആ മതിലുകൾ തച്ചു തറക്കാൻ വേണ്ടി ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടതെന്ന കാര്യം ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നു.